ಸ್ವಸ್ತಿ ರೂಪ ನಮ್ ನಾಥ ಓರ್ಮಯಿ ಕಾಣ್ಮು ನಿನ್ ರೂಪಂ ಓಸ್ತಿ ರೂಪ ನಮ್ ನಾಥ ಸ್ನೇಹಮುಳ್ಳ ಈಶೋಯೆ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 28-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നതുപോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാന മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചു കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. എന്റെ പ്രാർത്ഥനാ ശൈലികളും പ്രാർത്ഥനാ ജീവിതവും ദൈവാനുഭവങ്ങളെ പരീക്ഷിച്ചു നോക്കുവാനുള്ള അടയാളങ്ങളാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാധ്യതയില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസ ശൈലിയാണ് ഫരിസേയരുടെ ആധ്യാത്മികതയുടെ കപടതയെന്ന് സുവിശേഷത്തിൽ പല സന്ദർഭങ്ങളിലും നിന്ന് വ്യക്തമാണ്. ഏത് വിധേനയെങ്കിലും ഈശോയെ വാക്കുകൊണ്ട് തോൽപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് ജനക്കൂട്ടത്തോട് ഈശോ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ നിയമസംഹിതകൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫരിസേയരുടെ ആവശ്യം ഈശോയെ പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു. എന്റെ പ്രാർത്ഥനാ ജീവിതം ദൈവാനുഭവങ്ങളുടെ ഉത്ഭവം തേടിപ്പോകുന്ന പരീക്ഷണശാലകളാകരുത് എന്ന് ഇന്ന് ഈശോ എന്നെ പഠിപ്പിക്കുന്നു. നേർച്ച നേർന്നും ഉപവാസമനുഷ്ഠിച്ചും നോമ്പു നോക്കിയും ഞാൻ നടത്തുന്ന ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ഈശോയുമായുള്ള ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്റെ ത്യാഗപ്രവൃത്തികൾക്ക് ഉത്തരം കിട്ടില്ലെന്ന് സ്പഷ്ടം. ദൈവഹിതം തിരിച്ചറിയാനുള്ള യാത്രയാകണം എന്റെ പുണ്യപ്രവൃത്തികൾ. നല്ല തമ്പുരാനെ, പലപ്പോഴും എന്റെ ത്യാഗപ്രവൃത്തികൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ അങ്ങയെ ഞാൻ പഴിചാറാറുണ്ട്. നിബന്ധനകളില്ലാതെ എന്റെ ജീവിതത്തിൽ നീ നൽകുന്നതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, നിന്നെ ഒരു പരീക്ഷണ വസ്തുവായി കാണാതെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുവാൻ ഈ നോമ്പുകാലം എനിക്ക് കൂടുതൽ ഫലപ്രദമാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാറോടണയ്ക്കുന്ന സ്നേഹവുമായി അൾത്താരയിൽ തിരുബലി എന്നെന്നും നീ വരും. മാറോടണയ്ക്കുന്ന സ്നേഹവുമായോർമ്മയിൽ കാണു സ്ഥിരൂപനമാ
സൗഖ്യമായി. നിൻ ബലിയാൽ ഞാൻ രക്ഷ നേടി, നിൻ മുറിവാൽ ഞാൻ സൗഖ്യമായി. നിൻ ബലിയാൽ ഞാൻ രക്ഷ നേടി, നിണവും ശരീരവുമേകി നീ പുതു സൃഷ്ടിയാക്കി മാറ്റി. ണവും ശരീരവുമേകി നീ പുതു സൃഷ്ടിയാക്കി മാറ്റി. ഓർമ്മയിൽ കാണൂ നിൻ രൂപം, ഓസ്തിരൂപനമാധ ഹൃദയം നിന്നിലലിഞ്ഞു ചേരാ, എൻ മനമോ നിന്നെ പുൽകിടട്ടെ. എൻ ഹൃദയം നിന്നിലലിഞ്ഞു ചേരാ, എൻ മനമോ നിന്നെ പുൽകിടട്ടെ. ഒരു നവ്യ ജീവിതം നൽകി എന്നെ അർച്ചനയാക്കണേ നാഥ. ഒരു നവ്യ ജീവിതം നൽകി എന്നെ അർച്ചനയാക്കണേ നാഥ. ഓർമ്മയിൽ കാണൂ നിൻ രൂപം, ഓസ്തി രൂപനമാധ. അൾത്താരയിൽ തിരുബലി എന്നെന്നും നീ വരുന്നു, മാറോടണയ്ക്കുന്ന സ്നേഹവുമായോർമ്മയിൽ കാണ രൂപനാഥ. സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ, സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ, ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ.
വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ, വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ. അധരം ഉയർത്തിടാം, ഹൃദയം തുറന്നിടാം, വന്നു വസിച്ചിടുവാൻ, നിത്യം വന്നു വസിച്ചിടുവാൻ. അധരം ഉയർത്തിടാം, ഹൃദയം തുറന്നിടാം, വന്നു വസിച്ചിടുവാൻ, നിത്യം വന്നു വസിച്ചിടുവാൻ. സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ, സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ, വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ. കൈകൾ ഉയർത്തിടാം, ശിരസ്സു നമിച്ചിടാം, നാഥനെ എതിരേൽക്കുവാൻ, നിത്യം നാഥനെ എതിരേൽക്കുവാൻ. കൈകൾ ഉയർത്തിടാം, ശിരസ്സു നമിച്ചിടാം, നാഥനെ എതിരേൽക്കുവാൻ, നിത്യം നാഥനെ എതിരേൽക്കുവാൻ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ, സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ, ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. Thank you.
പാപ കണ്ണീരാലെ കഴുകാം ഞാൻ നിൻ പാദങ്ങൾ, എൻ പാപമോർത്തോർത്തു ഞാൻ എന്റെ രോഗങ്ങളും എന്റെ ദുഃഖം. അനുതാപ കണ്ണീരാലെ കഴുകാം ഞാൻ നിൻ പാദങ്ങൾ, എൻ പാപമോർത്തോർത്തു ഞാൻ. ഞാൻ നിൻ പാദങ്ങൾ, എൻ പാപമോർത്തു
കണ്ണീരാലെ കഴുകാം ഞാൻ നിൻ പാദങ്ങൾ, എൻ പാപം